ഹലോ, സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ച കാലത്തെ ശാസ്ത്രത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ പുതിയ എപ്പിസോഡ്. കോവിഡ് അസുഖത്തിന് പുതിയ മരുന്ന് മോളിനോ പിറാവിർ മെർക്ക് കമ്പനി ആവിഷ്കരിച്ചതാണ് ഈ പുതിയ മരുന്ന്. നേരത്തെ ചില വൈറൽ അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്ന ആയിരുന്നെങ്കിലും പുതിയ തരത്തിൽ മാറ്റിയെടുത്തതാണ് മോളിനോപിറാവിർ. RNA വൈറസുകളെ പൊതുവെ നിയന്ത്രിക്കാൻ വേണ്ടി നേരത്തെ ആവിഷ്കരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇത് കോവിഡ് അസുഖത്തിന് വളരെ നല്ല ചികിത്സയായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. മോളിനോപിറാവിർ മെർക്ക് കമ്പനിയുടെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ, കുത്തിവെപ്പ് ആവശ്യമില്ല, ഗുളികയായിട്ട് കഴിക്കാം. അസുഖം കൂടുതലായിട്ട് വന്നവർക്ക്, അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്നവർക്ക് അധികം ഫലപ്രദമാകുകയില്ല. എങ്കിലും അസുഖം വരുമ്പോൾ ഉടനെ തന്നെ, അസുഖമാണെന്ന് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ മോളിനോപിറാവിർ കഴിച്ചു തുടങ്ങിയാൽ വളരെ നല്ല ശമനം കിട്ടും എന്നാണ് ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ കോവിഡിന് ഇത് കുത്തിവെപ്പല്ല, കഴിക്കാനുള്ള മരുന്നാണ്. കോവിഡിന് പുതിയ മരുന്ന്, തീർച്ചയാക്കപ്പെട്ട മരുന്നാണ്. റെംഡെസിവിർ പോലെ ഉള്ള കൺഫ്യൂഷൻ ഇല്ല. പുതിയ മരുന്ന് മോളിനോപിറാവിർ മെർക്ക് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നു. ഡെൻമാർക്കിൽ കോവിഡിനെതിരെയുള്ള നിയന്ത്രണങ്ങളിൽ വലിയ അയവ്. മാസ്ക് ധരിക്കണം നിർബന്ധമില്ല. ആൾക്കൂട്ടങ്ങൾക്ക് അനുവാദങ്ങൾ കൊടുത്തിരിക്കുന്നു ഭരണകൂടം. കാരണം ഏറ്റവും കൂടുതൽ ശതമാനം കുത്തിവെപ്പ് നടന്നിട്ടുള്ള രാജ്യമാണ് ഡെൻമാർക്ക്. 60 വയസ്സിൽ കൂടുതലുള്ളവരിൽ 97% ആൾക്കാർക്കും കുത്തിവെപ്പ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. 18 വയസ്സിന് കൂടുതൽ പ്രായമുള്ളവരിൽ 88% കുത്തിവെപ്പ് കിട്ടിയിരിക്കുന്നു. വളരെ അപൂർവമായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് അവിടെ കോവിഡ് അസുഖം വരുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് നിയന്ത്രണങ്ങളിൽ വൻ അയവ് വരുത്തിയിരിക്കുന്നത് ഡെൻമാർക്കിൽ. അപ്പോൾ ഭാവിയിൽ മറ്റു രാജ്യങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഒരു സൂചനയ്ക്ക് നമ്മൾ നോക്കേണ്ടത് ഡെൻമാർക്കിലേക്കാണ്. എൻഡമിക്, സ്ഥിരമായിട്ട് സമൂഹത്തിൽ കാണുന്ന ഒരു അസുഖം എന്ന രീതിയിൽ ആയി മാറിയിരിക്കുകയാണ് ഡെൻമാർക്കിൽ കോവിഡ്. എന്ന് വെച്ചാൽ കോവിഡ് മുഴുവനായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത് നമ്മോടുകൂടി തന്നെ കാണും ഇനിയും. ഫ്ലൂ പോലെ പലപ്പോഴും വരുന്ന ഒരു അസുഖമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡെൻമാർക്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ടതാണ്, ഭാവി കാലത്തെ സൂചനയാണ്. പക്ഷേ 1% വാക്സിൻ കിട്ടിയവരാണ് ഡെൻമാർക്കിലെ ജനങ്ങൾ. തലച്ചോറിൻ്റെ ന്യൂറോൺ വിന്യാസങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ കിട്ടിയിരിക്കുന്നു. ബില്യൺ കണക്കിനാണ് ന്യൂറോണുകൾ തലച്ചോറിൽ ഉള്ളത്. അവ തമ്മിലുള്ള സംവേദനമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം. അപ്പോൾ എലികളിലെ തലച്ചോറിൻ്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രം ന്യൂറോണുകളുടെ വിന്യാസത്തെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിവ് കിട്ടിയിരിക്കുന്നു. വൻപനൊരു പഠനമാണ് ഇത്. തലച്ചോറിലെ ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കുക. തലച്ചോറ് മുഴുവൻ ന്യൂറോണുകളുടെ പഠനത്തിന് ധാരാളം സമയമെടുക്കും. ഇവിടെ മോട്ടോർ കോർട്ടെക്സ് എന്ന് വെച്ചാൽ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമുണ്ട് നമ്മുടെ തലച്ചോറിൽ. അതാണ് മോട്ടോർ കോർട്ടെക്സ്. ആ മോട്ടോർ കോർട്ടെക്സിലെ മാത്രം ന്യൂറോണുകളുടെ തരങ്ങൾ തിരിച്ച് അവയുടെ ധർമ്മം, അവയുടെ പ്രവൃത്തി, അതിനെക്കുറിച്ചുള്ള അറിവ്, അവയുടെ ഘടന, അവയെക്കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നമുക്ക് ഇപ്പോൾ വ്യക്തമായി കിട്ടിയിരിക്കുന്നു. ഒരു മെഗാ സ്റ്റഡിയാണ് നടന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ നേച്ചർ 17 പ്രബന്ധങ്ങളാണ് ഇതിനെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 17 യൂണിവേഴ്സിറ്റികളിൽ വ്യത്യസ്തമായ പഠനങ്ങൾ നടത്തിയിട്ട് അവയെല്ലാം കൂടി ഒന്നിച്ച് ഒരു വോള്യത്തിലാക്കിയിരിക്കുകയാണ്. 17 പ്രബന്ധങ്ങളാണ് തലച്ചോറിനെക്കുറിച്ചുള്ള വളരെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ളതും ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനമാണ് ഇത്, തലച്ചോറിലെ ന്യൂറോണുകളെക്കുറിച്ച്. ഞവണികൾ അല്ലെങ്കിൽ കക്കകൾ എങ്ങനെയാണ് പാറയിലും മറ്റും വെള്ളത്തിലാണെങ്കിലും പറ്റിപ്പിടിച്ചിരിക്കുന്നത്? അതിശക്തമായ തിരമാലയടിച്ചാലും അവ പറിഞ്ഞു പോകുന്നില്ല. അവയെ പറിച്ചെടുക്കാനും പ്രയാസമാണ്.
കല്ലുമ്മക്കായ് പോലത്തവ അത്ര പ്രയാസമില്ല പറിച്ചെടുക്കാൻ. പക്ഷേ മറ്റു പല കക്കകൾ, ഞാവണികൾ, മസിൽസ് എന്ന് നമ്മൾ വിളിക്കുന്നവ വളരെ പ്രയാസമാണ് പറിച്ചെടുക്കാൻ. അതിശക്തമായ പശയാണ് അവ നിർമ്മിച്ചെടുക്കുന്നത്. അവ ആ പശകൾ വെള്ളം അതിന് പുറമെ വീണാലും അരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് അതീവ അത്ഭുതകരമായത്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് അവ പ്രത്യേക തരത്തിലുള്ള ഒരു പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കുകയും അതിനുള്ളിൽ വളരെ അപൂർവമായ ഒരു ലോഹമായ വനേഡിയം ചേർക്കുന്നു എന്നുള്ളതാണ്. വനേഡിയം എന്ന് വെച്ചാൽ റയർ മെറ്റലാണ്. നമ്മുടെ ശരീരത്തിലും വളരെ 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 കുറഞ്ഞ തോതിൽ വനേഡിയം ഉണ്ട്. വളരെ കുറഞ്ഞ തോതിൽ, ഏകദേശമില്ല എന്ന് പറയാം. പക്ഷേ ഇവയുടെ ആ പശയിൽ ധാരാളം വനേഡിയം കാണുന്നു. അവ എങ്ങനെ ഈ വനേഡിയം കടൽവള്ളത്തിൽ നിന്ന് ശുദ്ധീകരിച്ചെടുത്തു എന്നുള്ളതും ഇപ്പോഴത്തെ ഒരു വലിയ അത്ഭുതമായി നിലനിൽക്കുന്നു. പക്ഷേ ഈ വനേഡിയം ചേർത്ത പ്രോട്ടീനുകളാണ് ഈ പശ നിർമ്മിച്ചെടുക്കുന്നത്. അതിൽ ഇരുമ്പിൻ്റെ അംശമുണ്ട്, സിങ്കിൻ്റെ അംശമുണ്ട്. പക്ഷേ ഇരുമ്പും സിങ്കും കടൽജീവികളിൽ കാണുന്ന സാധാരണമാണ്, അത്ഭുതകരമല്ല. പക്ഷേ വനേഡിയം കാണുന്നു എന്നുള്ളത് തീർച്ചയായും അത്ഭുതകരമാണ്. വനേഡിയം ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഈ പശയ്ക്ക് പശിമ കൂടുതലായിട്ടുള്ളത്. വെള്ളമൊഴിച്ചാലും കനത്ത തിരമാലകൾ അടിച്ചാലും ഈ പശയ്ക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഞവണികൾ, കക്കകൾ, ഇവയുടെ പശ. ഇതുപോലെ തന്നെ ഹൈഡ്രോജെൽസ് നിർമ്മിക്കാൻ മനുഷ്യൻ പാടുപെടുകയാണ്. ഹൈഡ്രോജെൽസ് എന്ന് വെച്ചാൽ ഏകദേശം വഴുവഴ എന്ന രീതിയിലുള്ള ചില ജെല്ലുകൾ നമുക്ക് ആവശ്യമാണ്. പ്ലാസ്റ്റിക് പോലത്തെ ജെല്ലുകൾ, പ്രത്യേകിച്ചും നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിച്ചെടുക്കാൻ, ഹൃദയത്തിൻ്റെ വാൽവ് ഒരു ഉദാഹരണമാണ്. ഹൈഡ്രോ ജെൽസ് അവ സാധാരണ നിർമ്മിച്ചെടുക്കുന്നത് പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ചില മോളിക്യൂൾ കൊണ്ട്, പുതിയ ചില തന്മാത്രകൾ കൊണ്ട് ഇവ നിർമ്മിച്ചെടുക്കാമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. എലാസ്റ്റോമർ എന്ന് വെച്ചാൽ എലാസ്റ്റിക് ആയിട്ടുള്ള ചില പോളിമറുകളാണ് ഇവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവയ്ക്ക് പ്രത്യേക തരത്തിലുള്ള ആ വഴുവഴുപ്പ്, ആ മടക്കാനും വളയ്ക്കാനുമുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ബോണ്ടുകൾ, ഇവ തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ഒന്നിച്ചു ചേരാനും വിട്ടുപോകാനും കഴിവുള്ള ചില പ്രത്യേക കെമിക്കൽ ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകൾ ഉപയോഗിച്ച് തന്മാത്രകൾ തമ്മിൽ സന്ധിപ്പിക്കാനുള്ള ചില പ്രത്യേക പ്രവർത്തനങ്ങൾ നടത്തി ഹൈഡ്രോജെൽസ് നിർമ്മിച്ചെടുത്തിരിക്കുന്നു. പുതിയ ഒരു കണ്ടുപിടുത്തമാണ്. ഗട്ട് ബാക്ടീരിയകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കെല്ലാം അറിയാം. നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾ നമ്മുടെ ഫിസിയോളജി നിയന്ത്രിക്കുന്നു എന്നുള്ളത്. ഗട്ട് ബാക്ടീരിയകൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ഹോർമോൺ നിർമ്മിക്കുന്നു എന്നുള്ള പുതിയ അറിവാണ്. പുരുഷ ഹോർമോണുകൾ, മെയിൽ ഹോർമോൺ അത്യാവശ്യമാണ് ഒരു ഒരു മനുഷ്യൻ്റെ, പ്രത്യേകിച്ചും ആണുങ്ങളുടെ ഫിസിയോളജിക്ക്. കുടലിലെ ബാക്ടീരിയകൾ നമ്മളെ സഹായിക്കുന്നു ഈ ഹോർമോൺ നിർമ്മിച്ചെടുക്കാൻ. പ്രത്യേകിച്ചും യൗവനകാലത്ത് അത്യാവശ്യമാണ് അവരുടെ, ആണുങ്ങളുടെ ദേഹം പരിപുഷ്ടി പ്രാപിക്കാനും അവർ ബീജം നിർമ്മിതിക്ക് വേണ്ടിയും മസിൽ, അവരുടെ പേശികൾ കഠിനമാകാനും ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമാണ്. അപ്പോൾ ഈ ബാക്ടീരിയകളും ടെസ്റ്റോസ്റ്റിറോൺ കൂടുതലായി നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന അസുഖം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ അല്ല പ്രോസ്റ്റേറ്റ് വീക്കം 60 കഴിഞ്ഞവർക്ക്, 60 അതിൽ കൂടുതലോ കഴിഞ്ഞവർക്ക് സാധാരണയാണ്. അവരിൽ പ്രോസ്റ്റേറ്റിനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് ഈ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കുറച്ചിട്ടാണ്. ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഈ കുടലിലെ ബാക്ടീരിയകൾ സ്വതവേ കൂടുതൽ ടെസ്റ്റോസ്റ്റിറോൺ നിർമ്മിച്ചെടുക്കുകയാണ്. കുടലിലെ ബാക്ടീരിയകളുടെ വിചാരം ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറഞ്ഞോ, ഞങ്ങളിത് കൂട്ടേണ്ടതാണ് എന്നാണ്. പക്ഷേ പ്രശ്നമാണ്, കാരണം പ്രോസ്റ്റേറ്റിനുള്ള ചികിത്സ ഫലിക്കാതെ വരികയാണ് ഈ ബാക്ടീരിയകൾ കാരണം. അവ ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ നിർമ്മിക്കുകയാണ് നമ്മൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ. അപ്പോൾ ഒരു തരത്തിൽ അവ നമ്മളെ സഹായിക്കുന്നുണ്ട് എങ്കിലും പ്രോസ്റ്റേറ്റ് അസുഖം വരുമ്പോൾ അവ അവരറിയാതെ തന്നെ നമുക്കെതിരെ തിരിയുകയാണ്. അവ സ്വന്തം ടെസ്റ്റോസ്റ്റിറോൺ കൂടുതൽ നിർമ്മിക്കുകയാണ്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ചികിത്സ ഫലിക്കാതെ വരികയാണ്. കുടൽ ബാക്ടീരിയകൾ, ചില പ്രത്യേക തരത്തിലുള്ള, രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇന്ന് വരെ. പാർക്കിൻസൺ അസുഖം എന്ന് വെച്ചാൽ നമ്മുടെ കൈകളുടെ അല്ലെങ്കിൽ ശരീരത്തിലെ പേശികളുടെ ചലനം നിയന്ത്രണമില്ലാതെയാവുക,
അല്ലെങ്കിൽ ചലിപ്പിക്കാൻ സാധ്യമല്ലാതെ വരിക. ഇതൊക്കെയാണ് പാർക്കിൻസൺ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ. അത് തലച്ചോറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്നൊരു സ്ഥലത്ത് ഡോപ്പമീൻ എന്നൊരു സന്ദേശ വാഹകം ന്യൂറോ ട്രാൻസ്മിറ്ററുടെ അളവ് കുറയുന്നതാണ് ഡോപ്പമീൻ്റെ. ഡോപ്പമീൻ കൊടുക്കുകയാണ് ഒരു ചികിത്സ. ഡോപ്പമീൻ്റെ അളവ് കൂട്ടുക, അതിനുള്ള മരുന്ന് കഴിക്കുകയാണ് സാധാരണ ചികിത്സ. മറ്റൊന്ന് ഒരു ആധുനിക ചികിത്സയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. തലച്ചോറിനുള്ളിലേക്ക് ഏത് ഭാഗത്താണോ പ്രശ്നം അവിടെ ആ ന്യൂറോണുകളെ ഉണർത്തിയെടുക്കുക. ഒരു ഇലക്ട്രോഡ്, അത് അതിനുവേണ്ടി തലയോട്ടി തുറക്കേണ്ടി വരും, ഒരു ഇലക്ട്രോഡ് ഘടിപ്പിച്ച് ആ തലച്ചോറിൻ്റെ ആ ഇടങ്ങളെ ഉണർത്തിയെടുക്കുക എന്നുള്ളതാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അത് പാർക്കിൻസൺ ഡിസീസിന് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉപയോഗിക്കപ്പെട്ടിരുന്നു. എങ്കിലും പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഭരിക്കാതെ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയ തരത്തിലുള്ള വളരെ നേരിയ ഇലക്ട്രോഡുകൾ വളരെ കൃത്യമായി ചില ഇടങ്ങളിൽ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സാധ്യമാക്കുന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. പാർക്കിൻസൺ ഡിസീസിന് ഇത് ഒരു പ്രധാന ചികിത്സയായി ഇത് ആവിഷ്കരിക്കപ്പെട്ടേക്കും എന്നാണ് അനുമാനം. പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ച് പല തിയറികളുണ്ട്, പലതിനും കൃത്യതയില്ലതാനും. നമുക്ക് ഒരു ബിഗ് ബാങ് ഒരു വലിയ ഒരു എക്സ്പ്ലോഷനോടെയാണ് പ്രപഞ്ചം തുടങ്ങിയത് എന്നാണ് ഇപ്പോഴത്തെ അനുമാനം. അത് കഴിഞ്ഞിട്ടാണ് പ്രപഞ്ചം വികാസം പ്രാപിച്ചത്. പ്രപഞ്ചത്തിൻ്റെ വികാസകാലം എങ്ങനെ നടന്നിരുന്നു എന്നും അതിൻ്റെ തോത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചൊന്നും വലിയ അറിവില്ല. അതിൻ്റെ തോതിനെക്കുറിച്ചുള്ള അളവ് തന്നെ ഇപ്പോൾ തന്നെ അത്ര കൃത്യമല്ലതാനും. ഡാർക്ക് എനർജിയെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സയൻസ് മാഗസീനിൽ വന്ന വിവരമാണ് ഡാർക്ക് എനർജി. ഈ ഡാർക്ക് എനർജി ബിഗ് ബാങ്ങിന് ശേഷം ഒരു 300,000 കൊല്ലങ്ങൾക്ക് ഉള്ളിൽ, ബിഗ് ബാങ്ങിനോട് തന്നെ അനുബന്ധിച്ച് ആദ്യകാലങ്ങളിൽ ഡാർക്ക് എനർജിയിൽ വലിയ വ്യത്യാസങ്ങൾ, അതിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ കണ്ടിരിക്കുന്നു എന്ന് ഉള്ളത് പുതിയ അറിവാണ്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ച് പുതിയ അറിവുകൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാറ്ററിനെ കുറിച്ച്, ഡാർക്ക് എനർജി ഉണ്ട്, ഡാർക്ക് മാറ്ററുണ്ട്, ശരിയായിട്ടുള്ള മാറ്റർ ഉണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായ അറിവുകളും ഇവ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കൂടുതലായി ലഭിക്കാൻ പോവുകയാണ്. ശാന്തസമുദ്രത്തിൽ ധാരാളം ദ്വീപുകളുണ്ട്. ഫിജി ഐലൻഡ് നമ്മൾ കേട്ടിട്ടുണ്ട്, തഹീതി ഉണ്ട്, സമോവ ഉണ്ട്. ഈ ദ്വീപുകളിലൊക്കെ മനുഷ്യർ എപ്പോഴെത്തി അല്ലെങ്കിൽ എങ്ങനെ പടർന്നു അതിനെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ ചില അറിവുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഫിജി ഐലൻഡിൽ നിന്നും അവർ സമോവയിലെത്തിയത് എന്നാണ്, അത് കഴിഞ്ഞിട്ട് തഹീതി ഐലൻഡിലെത്തിയത് എന്നാണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 6-ാം നൂറ്റാണ്ട് മുതൽ ഇവർ ഇവിടെയൊക്കെ തുടങ്ങിയിരുന്നു. 6-ാം നൂറ്റാണ്ട് മുതൽ ഇവർ ഫിജി ദ്വീപിൽ നിന്ന് മറ്റ് ശാന്തസമുദ്രത്തിലെ അല്ലെങ്കിൽ പസഫിക് ഓഷ്യനിലെ മറ്റ് ദ്വീപുകളിലേക്ക് സഞ്ചാരം തുടങ്ങിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിവിടുന്നു. 6-ാം നൂറ്റാണ്ടും 7-ാം നൂറ്റാണ്ടിലും ഇവർ അവിടെയുള്ള എല്ലാ ദ്വീപുകളിലും പടർന്നിരുന്നു എന്ന് പുതിയ അറിവ് കിട്ടിയിരിക്കുന്നു. ഇബോള വൈറസിനെക്കുറിച്ച് പുതിയ പഠനങ്ങൾ. ഇബോള വൈറസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ നമ്മളാരും അറിയാതെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണ് പുതിയ അറിവ്. ഇബോള വൈറസ് 2016 ഇബോള വൈറസ് വന്നവരിൽ പലരിലും ഇപ്പോഴും 2021 ഇബോള വൈറസിനെ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അവരിൽ നേരിയ തോതിൽ ഇബോള വൈറസ് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത്. അവരിൽ അസുഖമുണ്ടാക്കുന്നില്ലെങ്കിലും ഏത് സമയത്തും അവ പൊട്ടിപ്പുറപ്പെട്ട് വിഭജിച്ച് അസുഖമുണ്ടാക്കിയേക്കാം എന്നുള്ള പുതിയ അറിവാണ്. ഇബോള വൈറസ് ഒരു തവണ വന്നാൽ ശരീരത്തിൽ ഏറെ നാൾ അടങ്ങി ഒതുങ്ങിയാണെങ്കിലും ഏറെ നാൾ വസിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. കോവിഡ് വൈറസ് എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ച് പല കഥകളുമുണ്ട്, കോൺസ്പിരസി തിയറികളും ധാരാളമുണ്ട്. നമുക്കറിയാം വുഹാനിലെ ഒരു ലാബിൽ നിന്ന്
അറിഞ്ഞോ അറിയാതെയോ പൊട്ടിപ്പുറപ്പെട്ടതാണോ എന്നൊരു സംശയവും പ്രബലമായിട്ടുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ. കാരണം രണ്ട് തവണയായിട്ട് മനുഷ്യരിലേക്ക് കടന്നു എന്നാണ് പുതിയ തെളിവ്. ഒരു തവണ മാത്രമല്ല, വവ്വാലുകളിൽ നിന്നാണോ, വവ്വാലിൽ മനുഷ്യനുമിടയ്ക്ക് ഏതോ ഒരു ജീവിയുണ്ട് ഈ വൈറസിനെ പകർത്തിയതിൽ പ്രധാന പങ്കുള്ളതായിട്ട് എന്ന് നമുക്കറിയാം. പക്ഷേ രണ്ട് തവണയായിട്ട് 2019 അവസാനം പിന്നെ 2020 ആദ്യവും രണ്ട് തവണ കോവിഡ് വൈറസ് മനുഷ്യരിലേക്ക് കയറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ അറിവ്. അത് ലീനിയേജ് എ, ലീനിയേജ് ബി എന്നുള്ള രണ്ട് ലീനിയേജ്, രണ്ട് തരത്തിലുണ്ട്. അവ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അവയിൽ, അവയുടെ RNA ആ വിന്യാസങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഈ വൈറസ്, കോവിഡ് വൈറസ് മനുഷ്യരിലേക്ക് കടന്നത് എന്നുള്ളതിനുള്ള വ്യക്തമായ തെളിവ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആകസ്മികമായി ഒരു ലാബിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ല എന്നുള്ളതിനുള്ള തെളിവാണ്. കാരണം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രണ്ട് തവണയെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പിന്നെ അത് ഒരേ വൈറസുകൾ തന്നെ ആയിരിക്കും എന്നുള്ളതുമാണ്. അപ്പോൾ ഹുനാൻ എന്നുള്ള ചന്തയിൽ നിന്നും ഒരു തവണയും, വുഹാൻ എന്ന ചന്തയിൽ നിന്ന് മറ്റൊരു തവണയും, ഇത്തരം മൃഗങ്ങളിൽ നിന്ന്, വവ്വാലുകൾ പോലത്തെ മൃഗങ്ങളിൽ നിന്ന്, പിന്നെ മിങ്ക് നിന്ന് ആകാൻ സാധ്യതയുണ്ട്, ഫെററ്റിൽ നിന്നാണ്, പാങ്കുലിൻ ഈനാം ബീച്ചിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. പക്ഷേ രണ്ട് തവണ നടന്നിരിക്കുന്നു എന്നാണ് പുതിയ അറിവ്. മറ്റുള്ള കണ്ടുപിടുത്തങ്ങൾ: മൂത്രത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി നിർമ്മിച്ചെടുക്കാമോ, നിർമ്മിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. യൂറിയ ആണ് മൂത്രത്തിലെ പ്രധാനമായിട്ടുള്ള രാസവസ്തു, യൂറിയ ആണ്. നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നതാണ് യൂറിയ. യൂറിയയിൽ ധാരാളം ഇലക്ട്രോണുകളുണ്ട്. അവയുടെ ഇലക്ട്രോണുകളെ വേർതിരിച്ച് എടുക്കാമെങ്കിൽ വിദ്യുച്ഛക്തി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി നിർമ്മിച്ചെടുക്കാമെന്നാണ് പുതിയ അറിവ്. അപ്പോൾ വെറുതെ ഒഴിച്ചു കളയുന്ന മൂത്രത്തിൽ നിന്നും വിദ്യുച്ഛക്തി നിർമ്മിച്ചെടുക്കാനുള്ള സാധ്യത തെളിയുകയാണ്. നിക്കലും ഇരുമ്പും കൂടെ ചേർത്തിട്ടാണ് ഈ ഇലക്ട്രോണുകളെ പിടിച്ചെടുക്കുന്നത്. ധാരാളം എക്സ്ട്രാ ഇലക്ട്രോണുകളുണ്ട് യൂറിയയിൽ. അപ്പോൾ യൂറിയയിലെ പ്രധാനമായിട്ടും 6 ഇലക്ട്രോണുകൾ, യൂറിയ സാധാരണ അമോണിയ ആയിട്ട് വിഘടിക്കപ്പെടുകയാണ് സാധാരണ പതിവ്. അപ്പോൾ യൂറിയയുടെ വിഘടനം നടക്കുന്ന സമയത്ത് ഇരുമ്പും നിക്കലും കൂടെ ചേർത്താൽ അവയുടെ ഇലക്ട്രോണുകളെ പിടിച്ചെടുത്ത് ഇലക്ട്രിസിറ്റി നിർമ്മിച്ചെടുക്കാൻ സാധ്യതയുണ്ട് എന്ന പുതിയ അറിവ്. അപ്പോൾ ഇത് പശുക്കളുടെ മൂത്രം മാത്രമായിരിക്കണം, നിർബന്ധമില്ല. ഓർക്കുക, മനുഷ്യൻ്റെയോ ഏത് സസ്തനികളുടെയോ, യൂറിയ കൂടുതൽ പുറപ്പെടുവിക്കുന്ന ഏത് മൃഗത്തിൻ്റെയോ മൂത്രത്തിൽ നിന്നും യൂറിയ വഴി വിദ്യുച്ഛക്തി നിർമ്മിക്കാം എന്ന് കൗതുകകരമായ ഒരു റിപ്പോർട്ട് ഉണ്ട്. പുതിയ വാക്സിൻ വരുന്നു കോവിഡിനെതിരെ. പുതിയ വാക്സിൻ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള കോവിഡ് വെറൈറ്റികളെയും പ്രതിരോധിക്കുന്ന പുതിയൊരു വാക്സിൻ വരുന്നു. ഇപ്പോഴത്തെ നിലവിലുള്ള വാക്സിനുകൾ മുഴുവനും ഈ സ്പൈക്ക് പ്രോട്ടീൻ, കോവിഡ് വൈറസിൻ്റെ പുറത്ത് എഴുന്നു നിൽക്കുന്ന സ്പൈക്ക് പ്രോട്ടീനുകളുണ്ട്, അവയ്ക്കെതിരെയുള്ള ആൻറ്റിബോഡികളാണ് ഇപ്പോഴത്തെ വാക്സിൻ വയ്ക്കുമ്പോൾ നമ്മുടെ ശരീരം നിർമ്മിച്ചെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയൊരു വാക്സിൻ നിർമ്മിച്ചെടുക്കുന്ന ഈ എല്ലാ തരത്തിലുള്ള വൈറസുകളും നമ്മുടെ കോശങ്ങളിൽ പറ്റിപ്പിടിക്കുന്ന ഒരു ബൈൻഡിങ് സൈറ്റ് ഉണ്ട്, പറ്റിപ്പിടിക്കാനുള്ള ഒരു പ്രത്യേക ഒരു ഇടമുണ്ട് ആ സ്പൈക്ക് പ്രോട്ടീൻ്റെ അഗ്രഭാഗത്ത്. അപ്പോൾ സ്പൈക്ക് പ്രോട്ടീൻ്റെ ഈ അഗ്രഭാഗത്തുള്ള അമൈനോ ആസിഡുകൾക്ക് എതിരെ വാക്സിനുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്സിനുകളുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഏത് തരത്തിലുള്ള കോവിഡ് വൈറസും, അത് ഡെൽറ്റ വേരിയൻ്റ് ആകട്ടെ, ആൽഫ വേരിയൻ്റ് ആകട്ടെ, ബെറ്റ വേരിയൻ്റ് ആകട്ടെ, ഏത് തരത്തിലുള്ള കോവിഡ് വൈറസിനെതിരെയും ഈ വാക്സിൻ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അധികം താമസിയാതെ അത് ഇപ്പോൾ എത്തുമെന്നാണ്, മനുഷ്യരുടെ ഇടയ്ക്ക് കുത്തിവയ്പ്പിന് വേണ്ടി റെഡിയായിട്ട് എത്തുമെന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടൺ സിയാറ്റിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ലേസർ പ്രകാശം നമുക്ക് ആവശ്യമാണ്. മൈക്രോചിപ്പിൽ നിന്ന് പുറപ്പെടുന്ന ലേസർ പ്രകാശം നമുക്ക് ആവശ്യമാണ്. എവിടെ? നമ്മുടെ സെൽഫോൺ, നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്.
നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൗസിന് അകത്തൊക്കെ വെളിച്ചം പുറപ്പെടുവിക്കുന്നു. വെളിച്ചം ലേസർ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന വളരെ ശക്തിയേറിയ ലേസർ പ്രകാശം നിർമ്മിക്കുന്ന മൈക്രോ ചിപ്പുകൾ ഒന്നിച്ച് കൂട്ടി കൂടുതൽ പ്രകാശമുണ്ടാക്കാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ചാൽ 30 മൈക്രോ ചിപ്പുകൾ ഒന്നിച്ച് വെച്ച് അവയെല്ലാം ലേസർ പ്രകാശം പുറപ്പെടുവിക്കുന്നു. അത് ഒരു ഒറ്റ ലേസർ ബീം ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളത് വളരെ ശക്തിയേറിയ ലേസർ ബീം ആയിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ ചിപ്പുകൾ കൊണ്ട് ശക്തിയേറിയ ലേസർ ബീംസ് നമുക്കിപ്പോൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് പുതിയ അറിവ്. മനുഷ്യർ എന്നാണ് വടക്കേ അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെ എത്തിയത്? വളരെ നേരത്തെ എത്തി എന്നാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്. 23,000 കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ ന്യൂ മെക്സിക്കോയുടെ ഭാഗത്ത് മനുഷ്യർ എത്തിയിരുന്നു എന്നുള്ളതാണ് അറിവ്. സൈബീരിയയിൽ നിന്നും ഐസ് ഏജ് സമയത്ത് അവർ എത്തിയതാണെന്നാണ് അറിവ്. അവിടെ ഒരു ഉറഞ്ഞു പോയ തടാകത്തിന് ചുറ്റിനും കാൽപ്പാടുകൾ കണ്ടിരിക്കുന്നു, പ്രത്യേകിച്ചും കുട്ടികളുടെ കാൽപ്പാടുകൾ. അവയുടെ ഡേറ്റിംഗ് അനുസരിച്ച് 23,000 കൊല്ലം മുൻപ് തന്നെ മനുഷ്യർ എത്തി എന്നുള്ള തെളിവാണ്. അത് വളരെ വളരെ ആയിരക്കണക്കിന് കൊല്ലം നേരത്തെയാണ്. ഇപ്പോഴുള്ള അനുമാനം വളരെ റീസൻ്റായിട്ട് വളരെ അടുത്ത കാലത്താണ്, ഇത്രയും കൊല്ലം മുൻപല്ല, വളരെ അടുത്ത കാലത്താണ് മനുഷ്യർ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും എത്തിയെന്നാണ്. പക്ഷേ 23,000 കൊല്ലം മുൻപ് തന്നെ മനുഷ്യർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് തെളിവാണ്. കാൽപ്പാടുകൾ, ചെളിയിൽ ഉറങ്ങിപ്പോയ കാൽപ്പാടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള പ്രത്യേക വാക്സിൻ ഫൈസർ കമ്പനി നിർമ്മിച്ചെടുത്തിരിക്കുന്നു. 5 മുതൽ 11 വയസ്സ് വരെയുള്ളവർക്ക് ഉപയോഗിക്കാം എന്നുള്ളതും ആണ് ഈ പുതിയ അറിവ്. അത് പ്രായപൂർത്തിയായവർക്ക് കൊടുക്കുന്നതിൽ 1/3 ഡോസ് ധാരാളം മതിയായിരിക്കും എന്നാണ് ഫൈസർ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഏത് ഡോസ് വേണം, ഫലപ്രദമായിട്ടുള്ള വാക്സിൻ ഏത്, ഫൈസർ കമ്പനി ഇതാ തെളിവുകളുമായി എത്തിയിരിക്കുന്നു. ലോങ് കോവിഡ് എന്ന് വെച്ചാൽ കോവിഡ് വന്ന ശേഷം പല അസുഖങ്ങളും നിലനിൽക്കും. കോവിഡ് വന്നവർക്കറിയാം, കോവിഡ് വന്ന് പോയി കഴിഞ്ഞവർക്കും ചില പ്രത്യേക അസുഖങ്ങൾ, പ്രത്യേകിച്ചും ബ്രെയിനിൽ തലച്ചോറിനെ ബാധിക്കുന്ന പലതുകൊണ്ട് ചില പ്രത്യേക തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ തീരുമാനങ്ങളെടുക്കാൻ താമസം വരിക, അങ്ങനെ തലച്ചോറ് സംബന്ധമായ പല പ്രശ്നങ്ങളും വരാറുണ്ട്. ചുമ നീണ്ടു നിൽക്കുന്നുണ്ട്. ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം പലയിടത്തും വരുന്നുണ്ട്. വേദന പലയിടത്തും വരുന്നുണ്ട്. കൈകാൽ കഴപ്പ് വരുന്നുണ്ട്. ലോങ് കോവിഡ് എന്നാണ് ഇതിനുള്ള പേര്. കോവിഡ് വന്ന ശേഷം നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ലോങ് കോവിഡിനെ കുറിച്ച് ഇപ്പോൾ വളരെ ഡീറ്റെയിലായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. $470 മില്യൺ ഇതിനുവേണ്ടി നീക്കിവെച്ചിരിക്കുന്നത്. 40,000 ആൾക്കാരിലാണ് ഈ പഠനം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ലോങ് കോവിഡിനെ കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് കിട്ടും എന്ന് മാത്രമല്ല, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾക്ക് വ്യക്തമായ അറിവ് ലഭിക്കാൻ പോവുകയാണ്. ലോങ് കോവിഡ് വന്നതിന് ശേഷം ഏകദേശം 30%, അതിൽ കുറച്ച് കൂടുതൽ ആൾക്കാർക്കോ ലോങ് കോവിഡ് കാണപ്പെടുന്നുണ്ട്. അത് വലിയൊരു ലോകത്താകമാനം, ആഗോളപരമായി അതൊരു പ്രശ്നമാണ് താനും ലോങ് കോവിഡ്. പക്ഷേ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ചില അറിവുകൾ നമ്മൾക്ക് കിട്ടിയേക്കും. അതിനെതിരെ എങ്ങനെ നമുക്ക് പ്രതിരോധം നടപ്പാക്കാം എന്നതിനെക്കുറിച്ചും കൂടുതൽ അറിവ് ഉടൻ ലഭിക്കുമെന്നാണ് ഈ വൻപൻ പഠനം തെളിയിക്കാൻ സാധ്യത. അപ്പോൾ കൂടുതൽ ഇത്തരം വാർത്തകളുമായി അടുത്ത തവണ കാണാം. സയൻസ് ടുഡേ.